ഹനുമാനി കിട്ടിയ ശാപം സ്വർണമയമായ സുമേരു പർവ്വതത്തിൽ വാനര രാജാവായ കേസരി താമസിച്ചു പോന്നു അഞ്ജന എന്നായിരുന്നു കബീന്ദ്രന്റെ പത്നിയുടെ പേർ വായു ഭഗവാന് അവളിൽ ഒരു മകനുണ്ടായി പഴുത്ത നെൽക്കതിരിന്റെ നിറമുള്ള ഉണ്ണിയെ പ്രസവിച്ച ഉടൻ അഞ്ജന പഴങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി കാട്ടിലേക്ക് പോയി അമ്മ അടുത്തില്ലാതെ ശിശു വിശന്നു കരഞ്ഞു അപ്പോൾ തെച്ചിപ്പഴം പോലെ ഉദിച്ചുയരുന്ന സൂര്യനെ കണ്ട് കുഞ്ഞ് കൊതിച്ചു പഴം തിന്നാൻ കൊതിച്ച് ആ ഇളം പൈതൽ സൂര്യന്റെ നേർക്ക് ചാടി കൊതിച്ചു മകനെ സൂര്യൻ ദഹിപ്പിച്ചു കളയുമെന്ന് പേടിച്ച് വായു ഭഗവാൻ മഞ്ഞുപോലെ തണുത്ത കാറ്റ് വീശി രക്ഷിച്ചുകൊണ്ട് കൂടെ തന്നെ ചെന്നു നിഷ്കളങ്കനായ ശിശു ആണല്ലോ എന്ന് വിചാരിച്ച് സൂര്യൻ വായുപുത്രനെ ദഹിപ്പിച്ചില്ല അതേ സമയത്തു തന്നെ രാഹു സൂര്യനെ പിടിച്ച് വിഴുങ്ങാനെത്തി വായുകുമാരൻ രാഹുവിനെ ഈടിച്ച് തള്ളി വിട്ടു രാഹു ഭയപ്പെട്ട് തിരികെ പോയി ദേവേന്ദ്രനോട് പരാതിപ്പെട്ടു അങ്ങ് എന്നെ വിശപ്പടക്കാൻ ചന്ദ്രസൂര്യന്മാരെ തന്നിട്ടുണ്ടല്ലോ എന്നിട്ട് അവരെ മറ്റൊരാൾക്ക് കൊടുക്കുന്നത് എന്തിനാണ് ഞാൻ സൂര്യനെ വിഴുങ്ങാൻ പോയ സമയത്തു തന്നെ മറ്റൊരു രാഹു എന്ന് പിടികൂടിയിരിക്കുന്നു ദേവേന്ദ്രൻ പരിഭ്രമിച്ച് ഐരാവതത്തിന്റെ പുറത്തു കയറി സൂര്യന്റെ അടുത്തേക്ക് പുറപ്പെട്ടു രാഹു മുമ്പേ നടന്നു തേജസ്വിയായ രാഹുവിനെ കണ്ട് അതും മറ്റൊരു പഴമാണെന്ന് കരുതി വായുപുത്രൻ രാഹുവിന്റെ നേർക്ക് ഓടിയെത്തി തന്റെ നേരെ ചാടി കുതിച്ചു വരുന്ന വാനര ശിശുവിനെ കണ്ട് ഭയപ്പെട്ട് രാഹു ദേവേന്ദ്രനെ വിളിച്ച് കരഞ്ഞു തുടങ്ങി ദേവേന്ദ്രൻ രാഹുവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് വേഗം മുമ്പോട്ട് വന്നു ഐരാവതത്തെയും ദേവേന്ദ്രനെയും കണ്ടപ്പോൾ ഇതാ വെളുത്തു തുടുത്ത് പാകം വന്ന രണ്ട് പഴങ്ങൾ എന്ന് വിചാരിച്ച് വാനരബാലൻ അവരുടെ നേർക്ക് കുതിച്ചു ദേവേന്ദ്രൻ വജ്രായുധം കൊണ്ട് ശിശുവിനെ പതുക്കെ ഒന്ന് തട്ടി ശിശു മലമുകളിൽ ബോധം കെട്ട് വീണു വീണപ്പോൾ ഇടത്തെ താടി മുറിഞ്ഞു കുഞ്ഞു വജ്രമേറ്റ് വീണത് കണ്ട് വായു ഭഗവാൻ സഞ്ചാരം നിർത്തി മകനെയും എടുത്ത് ഒരു ഗുഹയ്ക്കുള്ളിൽ കടന്ന് അടച്ചിരുന്നു വായു സഞ്ചരിക്കാതെ ആയപ്പോൾ ജീവജാലങ്ങളൊക്കെ ശ്വാസം കഴിക്കാനാകാതെ മുട്ടികൾ പോലെ കിടപ്പായി ദേവന്മാർക്കും വയർ വീർത്തു മുട്ടി അവർ ചെന്ന ബ്രഹ്മാവിന്റെ ശരണം പ്രാപിച്ചു വായു ഭഗവാന്റെ കോപത്തിനുള്ള കാരണം മനസ്സിലാക്കി ബ്രഹ്മാവ് ദേവന്മാരെയും കൂട്ടി ഗുഹയിലേക്ക് പോയി അവിടെ അനക്കമറ്റുകിടക്കുന്ന കുഞ്ഞിനെയും മടിയിൽ വെച്ച് വായുദേവൻ ഇരിക്കുന്നത് അവർ കണ്ടു ബ്രഹ്മാവ് ശിശുവിനെ തലോടിയ ഉടൻ അവന് ബോധം വീണു വായുദേവൻ സന്തോഷത്തോടെ മുമ്പത്തെ പോലെ സഞ്ചാരം തുടങ്ങി ജീവജാലങ്ങളുടെ എല്ലാം അസ്വസ്ഥം മാറുകയും ചെയ്തു ദേവന്മാർക്കെല്ലാം സന്തോഷമായി അവർ വാനര ശിശുവിന് പല വരങ്ങളും നൽകി ദേവേന്ദ്രൻ അനുഗ്രഹിച്ചു എന്റെ വജ്രായുധം തട്ടി താടിയെല്ലി മുറിഞ്ഞത് കാരണം ഈ ബാലന്റെ പേർ ഹനുമാൻ എന്നായിരിക്കട്ടെ മാത്രമല്ല ഇവന് വജ്രായുധം തട്ടിയാൽ ഒരിക്കലും മരണമുണ്ടാവുകയും ഇല്ല സൂര്യൻ വരം കൊടുത്തു എന്റെ തേജസ്സിന്റെ നൂറിലൊരംശം ഞാൻ ഇവന് കൊടുക്കുന്നു മാത്രമല്ല തക്ക സമയത്ത് ഞാൻ തന്നെ ഇവന് സർവവിദ്യകളും ഉപദേശിക്കുകയും ചെയ്തു കൊള്ളാം വരുണവാശം കൊണ്ടോ വെള്ളം കൊണ്ടോ കാലദണ്ഡം കൊണ്ടോ കുബേരഗത കൊണ്ടോ ശിവശൂലം കൊണ്ടോ ഹനുമാന് മരണമുണ്ടാവില്ലെന്ന് വരുണനും യമനും വൈശ്രവണനും ശിവനും അനുഗ്രഹിച്ചു ബ്രഹ്മവും വരം നൽകി ഇവൻ ഇഷ്ടം പോലെ രൂപം മാറ്റാനും ഇഷ്ടമുള്ള സ്ഥലത്ത് തടസ്സം കൂടാതെ ചെന്നെത്താനും കഴിവുള്ളവനും ചിരഞ്ജീവിയുമായിരിക്കട്ടെ വരലാഭം കൊണ്ട് ഹനുമാന ശക്തി നിറഞ്ഞു തുളുമ്പി വാനരോത്തമൻ യാതൊരു ഭയവും കൂടാതെ ആശ്രമങ്ങൾ കടന്നു ചെന്ന് യാഗസാമഗ്രികളും അഗ്നിഹോത്രവും മരപുരികളും മാന്തോലുകളും ദണ്ടുകളും മറ്റും ും ചീന്തിയും പൊട്ടിച്ചും ചിതറിയും മുനിമാരെ ഉപദ്രവിച്ചു തുടങ്ങി വാനരനും അഞ്ജനയും വായുദേവനും ഗുണദോഷിച്ചിട്ടും കവീന്ദ്രൻ അപമര്യാദയോടെ തന്നെ പെരുമാറിപ്പോന്നു ക്ഷമ കേട്ട മുനിമാർ ഹനുമാനെ ശപിച്ചു അതിയായ ബലം കൊണ്ടാണല്ലോ നീ ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് അതിനാൽ നിന്റെ ബലം നിനക്കറിയാതെ പോകട്ടെ ആരെങ്കിലും ഓർമ്മിപ്പിച്ചാൽ മാത്രമേ നിനക്ക് സ്വന്തം ബലം അറിയാൻ കഴിയുകയുള്ളൂ അന്ന് മുതൽക്ക് വാനരന്റെ നമ്മുടെ കവിശ്രേഷ്ഠൻ ഹനുമാന്റെ ബലമൊതുങ്ങി ശാന്തശീലനായി ആശ്രമങ്ങളിൽ ചുറ്റി തിരിഞ്ഞു തുടങ്ങി ആയിടയ്ക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ ആഗ്രഹിച്ച് ഹനുമാൻ സൂര്യദേവന്റെ അടുത്ത് ചെന്നു സൂര്യഭഗവാൻ പറഞ്ഞു എനിക്ക് നിന്നെ പഠിപ്പിക്കാൻ താല്പര്യമുണ്ട് എന്നാൽ സമയമില്ല ഉദയത്തിനു മുമ്പും അസ്തമയത്തിന് ശേഷവും ദേവകുമാരന്മാർ ഋഷികുമാരന്മാർ ഗാന്ധർവ വിദ്യാതര പുത്രന്മാർ എന്നിവരെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് വാനരനായ നീ അവരോടൊന്നിച്ച് പഠിക്കാൻ വരുന്നത് അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല ഹനുമാൻ മറുപടി പറഞ്ഞു അവിടുന്ന് ഉഷക്കാലത്ത് തേരിൽ കയറി ആകാശത്തിലെത്തുമ്പോൾ ഞാനും വരാം പുസ്തകം കയ്യിൽ പിടിച്ച് ഞാൻ പിന്നോക്കം നടക്കാം അസ്തമയത്തിനു മുൻപ് പഠിപ്പ് കഴിയത്തക്ക വിധം ഞാൻ അധ്വാനിച്ച് പഠിച്ചുകൊള്ളാം സൂര്യദേവൻ അത് സമ്മതിച്ചു ഒരൊറ്റ പകൽ കൊണ്ട് ഹനുമാൻ വേദങ്ങൾ വേദാന്തങ്ങൾ ഉപനിഷത്തുകൾ പുരാണങ്ങൾ വ്യാകരണ സൂത്രങ്ങൾ വൃത്തി വാർത്തികം പദാർത്ഥം ഇങ്ങനെ സമസ്ത വിദ്യകളും പൂർണമായി പഠിച്ച് ലോകോത്തര പണ്ഡിതനായി തീർന്നു പിന്നീട് സൂര്യഭഗവാന്റെ അപേക്ഷയനുസരിച്ച് ഹനുമാൻ സൂര്യാത്മജനായ സുഗ്രീവന്റെ പ്രിയപ്പെട്ട മന്ത്രിയായി സ്ഥാനമേറ്റെടുത്തു എന്നാൽ ഋഷിശാപം കൊണ്ട് സ്വന്തം ബലമറിയാതിരുന്ന സുഗ ഹനുമാൻ സുഗ്രീവനും ബാലിയും തമ്മിൽ ശത്രുതയുണ്ടായപ്പോൾ യുദ്ധങ്ങളിലൊന്നും ജയിക്കാൻ കഴിയാതെ സുഗ്രീവനോടൊന്നിച്ച് ഓടിപ്പോയി ഋഷ്യമൂകാജലത്തിൽ താമസിക്കാനിടയായി സീതാന്വേഷണ സമയത്ത് സമുദ്രം ചാടിക്കടക്കേണ്ടി വന്നപ്പോൾ എല്ലാ കഥകളും അറിയാവുന്ന ജാമ്പവാൻ ഓർമ്മിപ്പിച്ച സമയത്ത് മാത്രമാണ് ഹനുമാന് സ്വന്തം ബലം ഓർമ്മ വന്നത്